നമ്മുടെ കഴിഞ്ഞ 18-ാം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും നിരവധിയായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ പ്രധാന അടിസ്ഥാനം തന്നെ, പക്ഷെ അതിലെ രസകരമായ ഒരു കാര്യം, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊരു മുദ്രാവാക്യം ഇതിനിടയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കണമെങ്കിൽ ഈ തർക്കത്തിന് പകരം രാജ്യം നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നിലപാടുകളും നയങ്ങളുമാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, ഇടതാണ് എന്ന് പറയുന്ന ഒരു ശക്തി രാജ്യത്തെ ഭരണകൂടത്തെ നിശ്ചയിക്കാൻ നിർണായകമായോ വളരെ നോമലായോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം മാറുകയാണ്. അവിടെ ആകെ ബാക്കി എന്ന് പറയാൻ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷമായിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ ഭരണകൂടം തന്നെയാണ് ഈ സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് അടിത്തറയെ ഇളക്കുന്ന നയങ്ങളും സമീപനങ്ങളും ഭരണകൂട നയങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 1 ആരംഭിക്കുമ്പോൾ നിരവധി നികുതികളാണ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റവും വെറുപ്പോടുകൂടി കാണുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും, അതുപോലെ തന്നെ വർഗീയത, നമുക്ക് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ പരാജിതൻ്റെ അല്ലെങ്കിൽ ദുർബലൻ്റെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോളം വർഗീയതയെ താലോലിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിന് അഭിനയം കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്ന നിലയിൽ വർഗീയത, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും വളർത്തിയെടുത്ത് അതിൻ്റെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഈ അവസാന ഘട്ടത്തിൽ ജനങ്ങളവരെ തള്ളിക്കളയും, വർഗീയതയുടെ പിന്നിൽ അണിനിരക്കാതെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ അതിൽ കുറേ പ്രതിഷേധ വോട്ടുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പരിഹരിക്കപ്പെട്ടുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിലുള്ള മതവിശ്വാസികളായ ഒരു വലിയ ശതമാനം ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ ആവശ്യത്തിലധികം മറ്റു മതങ്ങളെ താലോലിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന രീതിയിലുള്ള സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തപ്പോൾ അത് നെഗറ്റീവ് വോട്ടായി ബി ജെ പിക്ക് പോയ സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഉദാഹരണങ്ങളിൽ ഭരണകൂടത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കേരള മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല, അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായിട്ട് സമരങ്ങൾ നടക്കുന്നില്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ബഹുജന സംഘടനകളുണ്ട്. ഈ ബഹുജന സംഘടനകൾക്കെല്ലാം വിഷയങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പരിപാടികളുണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്. ഇതൊന്നും ഉയർത്തിപ്പിടിച്ച് യാതൊരു രീതിയിലുള്ള സമരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉണർത്തുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ് 10 വർഷമായിട്ട് നടക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് അണികൾക്കിടയിൽ ഈ അന്തർധാര നിലനിൽക്കുന്നതെന്നുള്ള വിമർശനം സത്യമാണോ എന്ന് മനസ്സിലാക്കുന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം നെഗറ്റീവ് ആ ഭാഗത്തും, എന്നാൽ മറുഭാഗത്ത് ന്യൂനപക്ഷ സമുദായത്തെ ജനാധിപത്യ രീതിയിൽ, മതേതര രീതിയിൽ, മറ്റു പല രീതിയിലും അവരെ കൂടെ നിർത്തുന്നതിന് പകരം വർഗീയത ആളിക്കത്തിച്ച് അവരെ കൂടെ നിർത്തുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അതിലും നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തും, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തും വർഗീയത ആളിക്കത്തിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു റോള് എടുത്തു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല, പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ മുഴച്ചു നിന്നത് മുഴുവൻ വർഗീയതയാണ്. വടകരയിലടക്കം ഓരോന്നായിട്ട് പറയുന്നില്ല, പല സ്ഥലത്തും ഈ രീതിയിൽ വർഗീയത ആളിക്കത്തിക്കുന്നതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുള്ളത്. പല സമീപനങ്ങളും ആ രീതിയിൽ എടുത്തിട്ടുണ്ട്, പലതും ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിൽ. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ കാസർഗോട്ടെ മാത്രം വിഷയമെടുത്താൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ KPCCയുടെ ഭാരവാഹിയായിരുന്നാൾ, KPCC അംഗമായിരുന്നാൾ, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ചിരുന്നവർ ഈ പാർട്ടിയെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു പോയി. അവർ രണ്ടുപേർ രണ്ട് പാർട്ടിയിലേക്കാണ് പോയത്. പക്ഷെ ഒരു ദോഷവും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലോ പ്രവർത്തനത്തിലോ UDFനെയോ കോൺഗ്രസിനെയോ ബാധിച്ചില്ല. കാഞ്ഞങ്ങാട് പോലുള്ള മണ്ഡലത്തിൽ 7,000 വോട്ടാണ് കഴിഞ്ഞ ഞങ്ങൾ കണക്കാക്കിയത്. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളുടെ റിവ്യൂ അനുസരിച്ച് 5,000 വോട്ട് പിറകിലാണ് കാഞ്ഞങ്ങാട് മണ്ഡലം ഞങ്ങൾ റിവ്യൂ ചെയ്ത കണക്ക്. പക്ഷേ ഇപ്പോൾ 7,000-ലധികം വോട്ട് മൊത്തത്തിൽ, അതായത് 5,000 കുറഞ്ഞതും 2,050 കൂടിയത് ഭൂരിപക്ഷമുള്ളതനുസരിച്ച് 7,000-ത്തോളം വോട്ട് കൂടി. ഈ മണ്ഡലത്തിലാണ്, ആ നിയോജക മണ്ഡലത്തിലാണ് ഈ രണ്ട് പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് നിന്ന് എത്ര പ്രഗത്ഭൻ പോയാലും ഈ പാർട്ടിയിൽ മാത്രമല്ല മറ്റ് പല പാർട്ടികളിൽ നിന്ന് നേതാക്കൾ പോയാൽ കൂടെ അണികൾ പോകുന്ന ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ജനങ്ങളെ സ്വാധീനിച്ച ഒരു വിഭാഗത്തെയും കൊണ്ട് എതിലെങ്കിലും പോയി എന്തെങ്കിലും നേടാമെന്നോ സ്വാധീനിക്കാമെന്നോ സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസ്സിനകത്ത് സംഘടനാ പ്രശ്നങ്ങൾ ഇന്നും ആരംഭിച്ചതല്ല, കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ തന്നെ അധികാരം കൈകാര്യം ചെയ്യുന്ന കാലത്ത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇടതല്ല വേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് വേണ്ടതെന്ന് ജനം വിലയിരുത്തിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ വിലയിരുത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും സാധാരണക്കാരും വിലയിരുത്തുക. ഈ വിഷയം രാഷ്ട്രീയ ക്ലാസ്സുകളിൽ, പഠന ക്ലാസ്സുകളിൽ പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളതിന് പകരം ഇന്ത്യ ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്ര വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തയ്യാറാവണം എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ തിയറിയാണ്, അതിൻ്റെ ഐഡിയോളജിയാണ്, എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങളാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും, അതായത് ജനാധിപത്യ കേന്ദ്രീകരണമെന്നും വികേന്ദ്രീത ജനാധിപത്യമെന്നും അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതങ്ങനെ വിശദീകരിക്കാൻ പറ്റിയ സംഗതികളല്ല. അത് മാത്രമല്ല, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം കേരളത്തിലും ഇന്ത്യയിലും നടപ്പാവില്ല, നടപ്പാക്കാൻ കഴിയില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞു ഇൻഗുലാബ് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ, ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങി കുറേ കാലമായി, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ പറയാൻ പാടില്ലാത്ത ആളുകൾ തന്നെ പറയാൻ വേണ്ടി തുടങ്ങി. ഒന്നത്. രണ്ടാമത്, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഹൃദയപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ഈ ഹൃദയപക്ഷം എന്ന് പറയുന്നത് സാധാരണ യേശുക്രിസ്തുവാന നിന്ദിതരും പീഡിതരും എൻ്റെ കൂടെ വരും, സാധാരണക്കാരൻ്റെ, ചുമട്ടെടുക്കുന്നവൻ്റെ, തൊഴിലാളികളുടെ, അവശത അനുഭവിക്കുന്നവരെ, നീതി നിഷേധിക്കുന്നവരുടെ പ്രസ്ഥാനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളതും രൂപീകരിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇന്നെന്താ സ്ഥിതി? ഇന്ന് മൾട്ടി ആയിട്ടുള്ള മുതലാളിമാരും കോർപ്പറേറ്റുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വാധീനിക്കാൻ തുടങ്ങിയത് ഞാൻ പറയുന്നതല്ല, അത് ചരിത്രപരമായി പല മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്, ചർച്ച ചെയ്യപ്പെട്ടതാണ്, അതിൻ്റെ പേരിൽ നടപടി നേരിട്ടുള്ളതാണ് പല ആളുകളും ഈ ബന്ധങ്ങൾ ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ കൺവീനറേയും പാർട്ടിയെയും ഒക്കെ വിമർശിക്കേണ്ടി വരും, അത് മറ്റൊരു ഘട്ടത്തിലാവാം എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ. പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ രീതിയിൽ മാറുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജീവിതം നയിക്കുന്നവരാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരാണ്, ജനങ്ങളോട് ആ രീതിയിൽ പെരുമാറുന്നവരാണ് ഇടതുപക്ഷം. ആ ഇനത്തിൽ പെടുമ്പോൾ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ്, അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ ജീവിത രീതികളും എൻ്റെ മറ്റ് ബന്ധങ്ങളും എല്ലാം അതൊരു എത്തിക്സ് വേണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതുണ്ടോ? എത്രത്തോളമാണുള്ളത്? എന്താണ് വരുന്ന വിമർശനങ്ങൾ? ഒരു രീതിയിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ജീവിത രീതികൾക്കും യോജിക്കാത്ത രീതിയിലുള്ള ജീവിതം ഇവിടുത്തെ പല നേതാക്കളുടെ ഭാഗത്തും കാണുന്നുണ്ടല്ലോ. അവന് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇടതുപക്ഷമായി ജീവിച്ച് കാണിക്കാനും ഭരണകൂടം നിയന്ത്രിക്കാനും മറ്റു വിഷയങ്ങൾ ഇടപെടാനും സാധിക്കുന്നില്ല. ഞാൻ ഇടതുപക്ഷ പാർട്ടിയിൽ തന്നെയാണ്, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി 1940 രൂപീകരിക്കേണ്ട പാർട്ടിയാണ്. ഏതാണ്ട് 40 കാലഘട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിനകത്ത് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. കൊല്ലം പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും RSP പിന്മാറുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദേശീയ കാഴ്ചപ്പാടിൽ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനം മാത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും യോജിച്ചതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു നെഹ്റു, ജവഹർലാൽ നെഹ്റു. സോവിയറ്റ് യൂണിയനിലും ചൈനയിലും പോയി സോഷ്യലിസ്റ്റ് ചിന്താഗതി പഠിച്ചിട്ടാണ് ഇവിടെ സാമ്പത്തിക നയങ്ങളും 5-year പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. അവിടെ വർഗീയ പാർട്ടികളില്ല, അവിടെ മതേതരത്വ ചിന്താഗതി മാത്രമേ ഉള്ളൂ, ജനാധിപത്യം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് ഇടതുപക്ഷം. ഫോർവേഡ് ബ്ലോക്ക് ഇടതുപക്ഷ പാർട്ടിയാണ്, റെവല്യൂഷണറി സോഷ്യൽ പാർട്ടി ഇടതുപക്ഷ പാർട്ടിയാണ്, CMP ഇടതുപക്ഷ പാർട്ടിയാണ്, അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അത് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് ദേശീയ തലത്തിൽ ഈ വർഗീയ കക്ഷിയായിട്ടുള്ള BJP എതിർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്, അത് ഫാക്റ്റാണ്. അത് നിഷേധിക്കാൻ ആർക്കെല്ലാം കഴിയും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വരിക്കൽ പറഞ്ഞല്ലേ, കോൺഗ്രസ് തകർന്നാൽ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തെ നയിക്കാനോ മതേതരത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തെ നയിക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. അങ്ങനെ പല പൊതുപ്രവർത്തകരും രാഷ്ട്രീയം അറിയുന്നവർ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നയിച്ച പൈതൃകമുള്ള ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നേ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ രാജ്യം തന്നെ ബാക്കിയില്ല, മറ്റു പലതാണ് വരിക. നമ്മളിപ്പോൾ കണ്ടല്ലോ എത്രയോ നയങ്ങൾ എന്താണോ പ്രഖ്യാപിച്ചില്ല, ചിലപ്പോൾ രാമക്ഷേത്രം വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു,
രാമക്ഷേത്രം ഇന്ത്യത്ത് ധാരാളമുണ്ട്. ശ്രീരാമന് ക്ഷേത്രം പണിയുന്നതിൽ ആർക്കാണ് എതിർപ്പുള്ളത്? പക്ഷെ അതൊരു തർക്കഭൂമിയിൽ വന്നു, പള്ളി പ്രശ്നം വന്നു, രാമക്ഷേത്രം പണിതുകൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നു. ക്ഷേത്രങ്ങളുടെ നാടാണല്ലോ ഇന്ത്യ, എന്നിട്ട് ഈ രാജ്യത്തിനകത്ത് പട്ടിണി മാറിയിട്ടുണ്ട്. പട്ടിണിയും ക്ഷേത്രം തമ്മിൽ എന്തിനാണ് ബന്ധപ്പെടുത്തുന്നത്? ജനകീയ പ്രശ്നങ്ങളല്ലേ തൊഴിലില്ലായ്മയല്ലേ പരിഹരിക്കേണ്ടത്? പട്ടിണിയല്ലേ പരിഹരിക്കേണ്ടത്? വ്യവസായങ്ങളല്ലേ വരേണ്ടത്? വിദ്യാഭ്യാസ രംഗത്തല്ലേ ഉന്നതമായ നേട്ടങ്ങൾ ഉണ്ടാവേണ്ടത്? ഇങ്ങനെ ഏതൊക്കെ മേഖലകളുണ്ട്? തൊഴിൽ മേഖലയുണ്ട്, സ്ത്രീകളുടെ ജന്മനായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്, കുട്ടികളെ സംരക്ഷണമുണ്ട്, വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് വേണ്ട. മനുഷ്യൻ്റെ നിത്യജീവിതമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ വികസനം അത് വിദേശ രാജ്യങ്ങളിലതല്ല. വിദേശ രാജ്യങ്ങളിലിപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ മാത്രം എടുത്തു നോക്കൂ, അവിടുത്തെ രാജഭരണകൂടം നോക്കുന്ന അവിടുത്തെ സാമ്പത്തികമായ ഒരു കുടുംബത്തിന് എത്രത്തോളം സംരക്ഷണം നൽകാൻ വേണ്ടി കഴിയും, അവരുടെ വരുമാനം എത്ര വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും, അവരുടെ ജീവിത നിലവാരം എത്ര വർദ്ധിപ്പിക്കാൻ, ഇവിടെ ഏതെങ്കിലും ഭരണകൂടം അങ്ങനെ നോക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നതും, അതാണ് മതേതരത്വം എന്ന് പറയുന്നത്, അതാണ് രാജ്യസ്നേഹികളെന്ന് പറയുന്നത്. അല്ലാണ്ട് വർഗീയത ആളി കത്തിച്ചിട്ടുള്ള ദേശീയത പറയുന്നത് തീർച്ചയായും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അതോടൊപ്പം അധികാരം, കേരളത്തിലെ അധികാരം നിലനിർത്താൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള സംശയം സാധാരണക്കാരൻ്റെ മനസ്സിൽ വന്നപ്പോൾ, ഇപ്പോൾ ഒരു വിഭാഗവും കൂടെ നിൽക്കാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറുകയാണ് എന്ന് ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇടതുപക്ഷത്തിന്റെ പരാജയം മുഖ്യമന്ത്രി നിരന്തരമായി രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തി, അത് ഈ തെരഞ്ഞെടുപ്പിലെ തീർച്ചയായിട്ടും വലിയ തോതിൽ എന്ന് പറയുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് കാരണം ഈ മഹാത്മാഗാന്ധി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായൊരു വിമർശനമല്ല. അത് അവിടെ വരുന്ന വിഷയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ എതിർപക്ഷത്തിലെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായും ജയിച്ച് കയറണമെങ്കിൽ അവരെയാണ് പരാജയപ്പെടുത്തുന്നത്. അതൊരു സ്വാഭാവിക സമൂഹം കാണുന്നൊരു സംഗതിയാണ്. ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്നത്, കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതോടുകൂടി, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാകുന്നതോടുകൂടി എന്താണ് സംഭവിക്കുക? അവിടെ ബി ജെ പി കയറി വരും. അവിടെ വന്നിരിക്കുന്നത് ബി ജെ പിയാണ്, ത്രിപുരയിൽ വന്നത് ബി ജെ പിയാണ്. ഇപ്പോൾ പാർലമെൻറ്റ് സീറ്റ് പശ്ചിമ ബംഗാളിൽ പിടിച്ചിരിക്കുന്നത് ബി ജെ പിയാണ്. 34 കൊല്ലം സഖാവ് ജ്യോതി ബാസു ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഒരു പാർലമെൻറ്റ് മെമ്പർ ഇപ്പോൾ ബംഗാളിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് സ്വാധീനമുള്ള രണ്ട് ജില്ലകളാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയും പശ്ചിമബംഗാളിലെ 24 പർഗാന എന്ന ജില്ലയിൽ. ഇപ്പൊ സി പി എമ്മിന്റെ സ്ഥിതി എന്താ? വളരെ വളരെ ഒന്നും അല്ല. സി പി എം ഇല്ലാതായി പോകും. അല്ല, അതിലേക്ക് ഞാൻ വരാം. അതില് ആ വിഷയത്തിൽ അങ്ങനെ ഒരു പൂർണ്ണമായ അഭിപ്രായം അല്ല. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ കാണാറുണ്ട് ഒരു കാര്യം, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു പൊതു നിയമമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം, സാമുദായിക ശക്തികൾ, സമുദായം എന്ന് ഞാൻ പറയില്ല, സാമുദായിക ശക്തികൾ, ആദിവാസി ദളിത് വിഭാഗം, പച്ചയായി പറഞ്ഞാൽ ഈ വിഭാഗങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം യു ഡി എഫ് എന്ന സംവിധാനത്തെ തകർക്കാൻ കഴിയില്ല. ആ തകർക്കുന്നതിനുള്ള ശ്രമമാണ് പല റാലികൾ നടത്തിയും പല വേഷം കെട്ടിയും പല നിയമങ്ങൾക്കെതിരായിട്ട് ബി ജെ പിക്കെതിരായി സംസാരിക്കുകയും ചെയ്തിട്ട് ഈ രാജ്യത്ത് മുസ്ലിം ലീഗിനെ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാസർഗോഡ് നിന്ന് നടത്തിയ ജാഥയുണ്ടല്ലോ. ആ ജാഥയിൽ ഓരോ ജില്ലയിൽ ഓരോ ലീഗ് നേതാക്കളെ വേദിയിൽ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനകത്ത് ക്രൈസിസ് ഉണ്ടാക്കി ശ്രമിച്ചത്. ആ ശ്രമമൊന്നും നടന്നില്ല. അത് പണക്കാട് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഒറ്റ വാക്കിലതിന് മറുപടി പറഞ്ഞ് ആ വെള്ളം വാങ്ങി വെച്ചതെന്ന് പറഞ്ഞു. അതിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല, അത് തന്നെയാണ് അവസാനത്തെ വാക്ക്. ആ വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ട് കുറേ ശ്രമിച്ച് നടത്തിയിരുന്നു, അത് വിജയിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് യു ഡി എഫിനെ ഒരു രീതിയിലും തകർക്കാൻ കഴിയില്ല. കാരണം അത്രയും പേഴ്സൻറ്റേജ് ജനങ്ങൾ, ശതമാനം ആളുകൾ കേരളത്തിൽ ഈ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്നിലുണ്ട്. പിന്നെ വരുന്ന പ്രശ്നം ഈ സി പി എം എന്ന പാർട്ടി സമസ്ത ആദ്യം തന്നെ രണ്ടാക്കി. അതിൽ നമ്മളൊരു ചരിത്രം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ തന്നെ ഏതൊക്കെ നിലയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി രണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ലിസ്റ്റ് ഒരു നീണ്ട ലിസ്റ്റാണ്. എവിടെയൊക്കെ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മറ്റൊരു ലീഗ്, നാഷണൽ ലീഗല്ല, പണ്ട് അഖിലേന്ത്യാ ലീഗ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എത്രയും, ആർ എസ് പി എത്രയും, അത് കോൺഗ്രസ് എത്രയും, പല പാർട്ടികളും. അത് ഇവരുടെ റോൾ ഇവർ ചെയ്യുക, അത് ടാക്ടിക്കലായിട്ടുള്ളതാണ്.
CPM-ന്റെ സമ്മേളനം കഴിയുമ്പോൾ എടുക്കുന്ന 3 വർഷത്തെ 4 വർഷത്തെ നയത്തിൻ്റെ ഭാഗമായി തന്ത്രപരമായ ആ സമീപനം ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്, അത് എപ്പോഴും പാർട്ടി എന്ന നിലയിൽ അവർ ഉപയോഗിക്കും, അത് ഇലക്ഷൻ തന്ത്രത്തിൻ്റെ ഭാഗം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടും ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു നേതാവ് ഞാൻ ചോദിക്കട്ടെ, വളരെ നിഷ്പക്ഷമായ കണ്ണിൽ കൂടി കാണും, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് 1921 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അന്ന് ക്വിറ്റ് ഇന്ത്യ സമരവും അടക്കം പല സമരങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നടന്ന ആ സ്ഥാനത്ത് ഭാരത് ജോഡോ യാത്രയാണ്, 7000 കിലോമീറ്റർ നടന്ന് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ എന്താണെന്ന് പഠിച്ച് അദ്ദേഹം ചെയ്തതുപോലെ ഒരു പ്രവർത്തനം ഒരു രാഷ്ട്രീയ നേതാവും ഈ നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ല. അത് വിലയിരുത്താൻ കഴിയുന്നില്ലല്ലോ. അതിൻ്റെ രൂപമാണ്, അതിൻ്റെ റിസൾട്ടാണ് ഇന്ത്യ മുന്നണി. ആ മുന്നണിയുടെ 1st ലീഡറാണ് രാഹുൽ ഗാന്ധി. ഇവർക്ക് മറ്റെവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല, അവിടെ നിൽക്കാനേ പറ്റൂ. തമിഴ്നാട്ടിൽ കോൺഗ്രസും DMK-യും CPM-ഉം ഒന്നിച്ചിട്ടാണ് മത്സരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും അതെ, കേരളം ഒഴികെ. പശ്ചിമബംഗാളിൽ എന്താ സ്ഥിതി? പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയോടൊപ്പം നിന്നിട്ട് ഈ പ്രാവശ്യം കോൺഗ്രസും CPM-ഉം എല്ലാം ഒരുമിച്ച് മത്സരിച്ചില്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ എന്തിനാ? ദേശീയ തലത്തിലുള്ള വർഗീയ ഗവൺമെൻറ്റിനെ മാറ്റി നിർത്താൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഓക്കെ, അതെ. അങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധിയെ ഒരു പാർലമെൻറ് മെമ്പറെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതിന് മറുപടിയാണല്ലോ 365,000 വോട്ടിന് ജനങ്ങൾ കൊടുത്ത മറുപടി. അതിന് വേറെ മറുപടിയൊന്നും പറയാനില്ല. ആ അങ്ങനെ ഈ പരിഹസിക്കുന്ന രാഷ്ട്രീയം അത് വലിയ ദോഷം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിലെ ജനങ്ങളുടെ യാഥാർത്ഥ്യ ബോധ്യം, അങ്ങനൊരു ബോധ്യമുണ്ട് മനുഷ്യന്, ഒരു ഒരു സാമാന്യ ബോധ്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഏത് വസ്തുതകളെക്കുറിച്ചും അറിയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്നുള്ളൊരു ബോധ്യമുള്ളതുപോലെ ഈ യാത്ര നടത്തിയല്ലോ, യാത്ര നടത്തുമ്പോൾ എന്തതിൻ്റെ പേര് യാത്രയുടെ? കേരള ബസ്സും കൊണ്ടുപോയ യാത്രയുണ്ടല്ലോ, നവകേരള സദസ്സ്. ആ സദസ്സ് നടക്കുമ്പോൾ നമ്മൾ സമരങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. സമരത്തിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് സഹോ ബാലകൃഷ്ണൻ. 86 സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. മാന്യരെ ബാലകൃഷ്ണൻ സമരത്തിൽ തന്നെ സമരത്തോളം എത്തിയിട്ടില്ല, പകുതി ഒഴിക്കുന്ന മടങ്ങേണ്ടി വന്ന പ്രശ്നങ്ങൾ വന്നപ്പോൾ. ഏതായാലും ആ സമരത്തിൽ ബാലകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചില്ലേ? എത്രയോ സമരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സമരങ്ങൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതുപോലെയല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുമ്പോൾ കൊടി ഉയർത്തി പിടിച്ചതിന് DYFI എന്ന പ്രസ്ഥാനം അവരെ തടഞ്ഞ് കായികമായി ചെടിച്ചട്ടിക്കൊണ്ട് തലക്കടിച്ചു. അത് സ്വാഭാവികം, പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പ്രതിഷേധം യുവാക്കളിൽ വരും, അവർ പ്രതിഷേധിക്കും, മർദ്ദനം ഉണ്ടാവും, തിരിച്ചടിയുണ്ടാവും, ഒക്കെ സാധാരണമാണ്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെറും CPM അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞെന്താ? അത് രക്ഷാപ്രവർത്തനം എന്നാ. സാമാന്യ ബുദ്ധിയെ, മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന വാക്കാണ്. അത് തുടരും എന്നും കൂടിയാണ് പറഞ്ഞത്. ആ വാക്കുകൾ പറയാൻ പറ്റിയത് CPM പാർട്ടി യോഗത്തിലാണ്, അവിടെയും പറയാൻ വേണ്ടി പാടില്ല. അല്ല, ആഭ്യന്തരം എന്നല്ല, സാമാന്യ യുക്തിക്ക് നിരക്കുന്നല്ല, പൊതുസമൂഹം അത് വളരെ വേദനയോടെ കാണുക. ഒരുത്തൻ്റെ തലയടിച്ച് പൊളിക്കുമ്പോൾ സംഘർഷവും മർദ്ദനവും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരുത്തൻ്റെ നിലത്ത് വീണ് കിടക്കുന്ന ഒരുത്തൻ്റെ തലക്ക് ചെടിച്ചട്ടി അടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, ബോംബ് പൊട്ടി മരിച്ചു ഒരാൾ. അതെ, അതൊന്നേ അതല്ല, അത് തെറ്റ്, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി അത് ആവർത്തിക്കുന്ന പാടില്ല, അതെല്ലാം ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് പറയുക. സമരമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു പോകുന്നു പറഞ്ഞാലും അത് വലുതല്ല. പക്ഷേ അത് രക്ഷാപ്രവർത്തനമാണെന്നല്ല, വാക്ക് ഒരു മുഖ്യമന്ത്രി തുടരുമെന്നും പറയാം, തുടരണമെന്ന് DYFI ആവശ്യപ്പെടുകയാണ് പരസ്യമായി. ഉണ്ടാക്കി കൂടുതൽ ചെയ്യും. മറ്റൊന്ന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ നമുക്കറിയാം, നമ്മൾ പഴയ കണ്ണൂർ ജില്ലക്കാരാണല്ലോ. ഈ ഏത് പ്രദേശത്താണ് ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം അറിയാമെന്നല്ല, ബോംബ് ഏത് പ്രദേശത്താണ് ഉണ്ടാക്കാൻ സാധ്യത? 100% CPM കേന്ദ്രത്തിലെ അത് പുറത്തു പോകാതെ സംരക്ഷിക്കപ്പെടും. അപ്പോൾ അത് പാർട്ടി അറിയാതെ നടത്തില്ല, പാർട്ടി അറിയണം. അതല്ലെങ്കിൽ പാർട്ടി അറിയാതെ നടത്തിയാൽ അതെങ്ങനെയായും പുറത്തു വരും. അതിനുള്ള ധൈര്യം ഒരു CPM കേന്ദ്രത്തിൽ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കുറേ കാലമായി നടക്കുന്ന സംഭവങ്ങളാണ്, അതിൻ്റെ മറ്റ് മേഖലയിലേക്ക് ഇപ്പോൾ കിടക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നടന്നൊരു സ്ഥലത്ത് അബദ്ധത്തിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു. ആ മരിച്ചയാളെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞെന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് അത് സന്നദ്ധ പ്രവർത്തനം എന്നാണ്.
മറ്റൊരാൾക്ക് അപകടം കൂട്ടത്തിൽ പറ്റിയിട്ടുണ്ട്, അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തകനും ബോംബുണ്ടാക്കുന്നിടത്ത് കാര്യമൊന്നുമില്ല. അപ്പോൾ സാമാന്യ യുക്തിയെ, സാമാന്യ ബുദ്ധിയെ, ജനസാമാന്യത്തിൻ്റെ സാധാരണ നിലവാരത്തെ പരിഹസിക്കുന്ന രീതിയിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രതികരിച്ചാൽ മുമ്പൊക്കെ അത് പറഞ്ഞെടുത്ത് പോയി. ഇന്ന് നവമാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും 24 hours 24 hours അങ്ങനെ ഒരു ചാനലുണ്ടല്ലോ, 24 hours സമൂഹത്തിന് നേരെ കണ്ണ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ പറയുന്ന ലോകം അപ്പം തന്നെ കേൾക്കും. അത് ആവേശമല്ല ഉണ്ടാക്കിയത്, നെഗറ്റീവ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. മറ്റ് അഴിമതിയും മറ്റ് സംഗതികൾക്കൊന്നും ഞാൻ എല്ലാം ഒരുമിച്ച് പറയുന്നില്ല. ഇതൊക്കെയാണ് വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സോടുകൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന നയത്തോടും പരിപാടിയോടും കൂടി ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് ആവശ്യമാണ്, പ്രത്യേകിച്ച് സി പി എം ആവശ്യമാണ്. സി പി എം ഒരുപാട് ബഹുജന സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത് സമരം നയിച്ചിട്ടുള്ള പാർട്ടിയാണ്. കേരളത്തിലെ അല്ല, ഇപ്പോഴെന്നുള്ളതല്ല, ഇപ്പോൾ സി പി എം ഇല്ല, ഘടനാപരമായി ഉണ്ട്, പേരുണ്ട്, കൊടിയുണ്ട്, ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇതല്ല എന്ന് വേദനയോടുകൂടി പറയേണ്ടി വരുന്നു. ഞാൻ കണ്ട പാർട്ടി അതല്ലാന്ന്, മറ്റുള്ളവർക്ക് വിമർശനം ഉണ്ടാവാം, നീ കാണണ്ട എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം, ഞങ്ങളെ കാര്യം നോക്കി കേൾക്കളാന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ പറയുന്നതിനൊന്നും മറുപടി കൊടുക്കാൻ ഞാൻ ആളല്ല, മറുപടി കൊടുക്കില്ല. ഞാനിതൊക്കെ കഴിഞ്ഞു വന്ന ഒരാളാണ്, 30-35 years ഏറ്റവും ചെറിയ ബാലസംഘം മുതൽ ഇങ്ങോളം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് ആവശ്യം വന്നാൽ പറയാം, ആവശ്യമില്ലാണ്ട് ആളുകളോട് ഇത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിലൊരു വേദനയുണ്ട്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ, അത് ആവശ്യം വരുമ്പോഴേ പറയാം അല്ല ഒരു കാര്യം അടിവരയിട്ട് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എൻ്റെ തലമുറ വരെ പ്രവർത്തിച്ചവർ നാളെ അക്രമിക്കപ്പെട്ട് കൊന്നാൽ പോലും മരണമൊഴിയായിട്ട് പോലും പാർട്ടിയെ തള്ളി പറയില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാനും പറയില്ല. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകരും ഞാനും ഒരുമിച്ച് ചിന്തിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ക്രിമിനൽ കാര്യങ്ങളൊന്നും വിചാരിക്കരുത്, നടപ്പാക്കിയ ഒരുപാട് കാര്യങ്ങൾ പാർട്ടി രഹസ്യം എന്ന് അതിനെ പറയാം. പാർട്ടി ഭാഷയിൽ പാർട്ടി രഹസ്യം, പാർട്ടി സീക്രട്ട് എന്ന് ഇംഗ്ലീഷിലും പറയും. ഈ കാര്യം പോയാലും പറയില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സി പി എം പറഞ്ഞാൽ അതാണ്. ഇന്നതല്ല, ഇന്ന് തീരുമാനിക്കുന്നതിന് പെട്ടെന്ന് മൊബൈലിൽ മറ്റവനെത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്രയോ ഒന്നും തീരുമാനിച്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. അത് ലോകത്തിൻ്റെ മാറ്റമാണ്, സമൂഹത്തിൻ്റെ മാറ്റമാണ്. അത് എല്ലാമൊന്നും തടയിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തു. അതല്ല വിഷയം. ഇവിടെ ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത് അത് പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് ആവശ്യമാണ്. തിരുത്തൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയോണ്ടല്ലോ, നയമാണ് തിരുത്തേണ്ടത്. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നതും ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നതും ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നതൊക്കെ കടലാസിലുണ്ടായാൽ പോരാ. ഈ ഇത്രയും വിഷയങ്ങളുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യും. സൂര്യന് താഴെയുള്ള സകല വിഷയവും ചർച്ച ചെയ്യാമെന്നാണ് നിയമം. എല്ലാ വിഷയവും ചർച്ച ചെയ്യും, വിമർശിക്കും. വിമർശിക്കുന്നവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് വിമർശിക്കുന്നവൻ ശത്രുവായി മാറും, അവന് ടാർഗറ്റ് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊന്നും എനിക്ക് സമൂഹത്തോട് പറയാനില്ല. പാർട്ടിക്കകത്തുണ്ടായ കാര്യങ്ങളൊന്നും ഒരു കാലത്തും സമൂഹത്തോട് പറയേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ പറയുകയും ചെയ്യില്ല. അങ്ങനൊരു ഘട്ടം വന്നാൽ പോലും പറയില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്നു വന്ന ഒരാൾക്ക് ആ മനസ്സെന്നും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിക നഷ്ടം തിരഞ്ഞെടുപ്പിന് അരിവാൾ ചുറ്റുകയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം. ആ ചിഹ്നം മനസ്സിലുള്ള ഒരാൾ, ചുവന്ന കൊടി മനസ്സിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ, അത് അപകടം എന്നല്ല ചോദ്യം അറിയാതെ, തൊഴിലാളിയുടെ രക്തത്തിൻ്റെ നിറമാണത്, പോരാട്ടത്തിൻ്റെ നിറമാണത്, അത് സാധാരണക്കാരൻ്റെ കൊടിയാണ്. ആ കൊടിയുടെ, രക്തസാക്ഷികളുടെ കൊടിയുടെ ആ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവർക്ക് ഏതെല്ലാം മാറ്റങ്ങൾ വന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാർട്ടിക്കൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു വേദന വരും. അത് പാർട്ടിയാണ്, നേതാവിനോടുള്ളതല്ല. നേതാവിനോട് വെറുപ്പാണുള്ളത്, നേതാക്കന്മാരോട് വെറുപ്പാണുള്ളത്. പക്ഷെ പാർട്ടി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒറ്റ വാക്കിൽ ആര് ചർച്ച ചെയ്യുമ്പോഴും, കോൺഗ്രസ്സുകാരും ചർച്ച ചെയ്യുമ്പോഴും ബി ജെ പിക്കാരും ചർച്ച ചെയ്യുമ്പോഴും പാർട്ടി എന്ന് പറയുന്ന ആരാന്നറിയുമോ? സി പി എമ്മിനെയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മാണ്. സി പി ഐ അല്ല പറയുന്നത്, സി എം പി അല്ല പറയുന്നില്ല, പിന്നെ ആർ എം പി അല്ല പറയുന്നത്. പാർട്ടി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് സി പി എമ്മാണ്. സഖാവ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആളാരാണ്? പി കൃഷ്ണപിള്ളയാണ്. പി
പി കൃഷ്ണപിള്ളയാണ് സഖാവ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം, ബാക്കി എല്ലാവരും സഖാക്കണം, സഖാവ് EMS, സഖാവ് നയനാർ. പക്ഷേ സഖാവ് എന്നേ പറയണ്ടു, കൃഷ്ണപിള്ള എന്ന് പറയണ്ട. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ആന്തരികമായ ഒരു രൂപമുണ്ട്, ഒരു ഒരു എന്താ അതിന് പറയുക, ഒരു അന്ധസത്തയുണ്ട്. അത് നഷ്ടപ്പെടുന്ന കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെയൊക്കെ കുലംകുത്തികൾ എന്ന് വിളിക്കാം, അങ്ങനെയാണ് വിളിക്കുക. നാളെ മറ്റൊരു രീതിയിൽ വിമർശിക്കാം. വിമർശനം കണ്ടും കേട്ടും പഴുത്തും മെലിഞ്ഞും പച്ചയായും എല്ലാം അനുഭവിച്ചിട്ട് കുറേ അറിയുന്ന ഒരാളായതുകൊണ്ട് എനിക്കിതിൽ പുതിയ ഇത് പച്ചയായി പറയുന്നതിന് ഒരു മടിയുമില്ല. ഇത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ അങ്ങാടിയിൽ നിന്ന് പറയാൻ വേണ്ടി തുടങ്ങി. മറ്റു പല സ്ഥലത്തും ഇത് പണ്ട് പറയില്ല, പാർട്ടിക്ക് അങ്ങനെ ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാവാം, എല്ലാ സ്ഥലത്തും ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, അത് ചില ആളുകൾക്ക് ടാർജറ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നവർക്ക് ടാർജറ്റ് ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു കത്ത് മേടിച്ചിട്ടില്ല. 10-35 കൊല്ലം CPM പ്രവർത്തിച്ച ഒരു കത്ത് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് മേടിച്ചിട്ടില്ല. കത്ത് മേടിക്കൽ എന്തോ കുറ്റമാണ് നീതിച്ചാളെ, എനിക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് പാർട്ടിയോട് പറയുന്നത് എന്തോ ഒരു ഒരു കുറവ് പോലെ കണ്ട ഒരാളെ ഞാൻ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, അത് തലമുറകളുടെ മാറ്റം, സമൂഹത്തിന് വന്ന മാറ്റം ഒക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അത് പാർട്ടിക്കിടെ മാത്രം കുറ്റമല്ല, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ അപജയങ്ങളുണ്ടാവും, അത് അവരുടെ മാത്രം കുറ്റമല്ല, അത് സമൂഹത്തിന് വരുന്ന കുറ്റമാണ്. പക്ഷേ അത് അപ്ഡേഷനാക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി അറിയാഞ്ഞിട്ടല്ല ഇപ്പോൾ അവനവനിസത്തിലേക്കും മറ്റതിലേക്ക് പോകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ സംഘടനയെ മാത്രം വിമർശിച്ച് പറഞ്ഞല്ല, പൊതുസ്ഥിതി അതാണ്. പക്ഷെ ഇവിടെയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെയും അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്നതിൽ തെറ്റില്ല. വിമർശിക്കുന്ന ആരെയും വിമർശിക്കാം, ഞാൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ചില്ലേ, വിമർശിക്കാനുള്ള അധികാരം, അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും, ഈ ഭരണഘടന നിലനിൽക്കണമെന്ന ആഗ്രഹം Article 14 തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. തുല്യതയാണ്, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ അഭിപ്രായം എഴുതാനും പറയാം, നിങ്ങളും ചെയ്യുന്നതാണ്, മാധ്യമങ്ങളും ചെയ്യുന്നതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം. കണ്ടത് പറയാൻ, കണ്ടതെല്ലാം പറയണം എന്നല്ല, കണ്ടാൻ പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. എനിക്കറിയില്ലല്ലോ പാർട്ടിക്കകത്ത് എന്താണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വിമർശിക്കാം, പപ്പുമോനെന്ന് വിളിക്കാം, കുറേ കാലം വിളിച്ചില്ലേ, പഴയ പപ്പുമോനാണോ ഇന്നത്തെ രാഹുൽ ഗാന്ധി. ഇന്ന് മഹാത്മാഗാന്ധിക്ക് തുല്യനെന്ന് പറഞ്ഞാൽ നാളെ വിമർശിച്ചേക്കാം. മഹാത്മാഗാന്ധിക്ക് തുല്യനാവില്ലെങ്കിലും മഹാത്മാഗാന്ധി ചെയ്തതുപോലുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യവും മതേതരത്വവും നീതിയും ലഭിക്കുന്നതിനുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒന്നാം നമ്പർ വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം വിമർശിക്കുന്നത് ഈ രീതിയിലായത് തെറ്റാണ്. മറ്റൊന്ന് അല്ല പിന്തുണ, അതങ്ങനെ അതിൻ്റെ ഒരു കമ്മിറ്റി വന്നപ്പോൾ CPM മാത്രമാണ് അതിലൊരു പ്രതിനിധിയെ കൊടുക്കാത്തത്. അതിൻ്റെ രാഷ്ട്രീയം പിന്നീട് പറയാം, അതൊന്നും ഒരുപാട് ഒരു ഇതിൽ പറയുന്നത് ശരിയല്ല, അതിലൊക്കെ വേറെ സംഗതികളുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആവശ്യം എന്താ? ഇപ്പോൾ യുവതലമുറ ഇല്ലല്ലോ ഇവിടെ, കേരളത്തിലെ യുവതലമുറയുടെ പോയി കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ കള്ളാർ പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ 500 താഴെ വോട്ടേ പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു, കൃത്യമായി വീട് കയറി അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 100-ലധികം 20-35 ആളുകൾ സ്ഥലത്തില്ല. PG+2 കഴിഞ്ഞ കുട്ടികളെ സ്ഥലത്തില്ല. അതിൽ ഏതാണ്ട് ഭൂരിപക്ഷവും UDF വോട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു പോയത്, കുടിയേറ്റ മേഖലയാണ്. അവരെല്ലാം നെടുമ്പാശ്ശേരി വഴി കയറിപ്പോയി കഴിഞ്ഞു. ഇപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ പട്ടാളത്തിൽ പോലും 4 വർഷത്തേക്കല്ല ആളെടുക്കുന്നുള്ളൂ. അപ്പോൾ രാജ്യത്ത് എന്തെങ്കിലും നല്ല തൊഴിൽ കിട്ടും, നല്ല തൻ്റെ ജീവിതം സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യമായി ജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസം പുതിയ തലമുറക്കില്ല. അവരെ 1000 മൾട്ടിപ്ലിക്കേഷൻ അവരുടെ വരുമാനത്തിലില്ല, അവർ ലക്ഷങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ. കാരണം സമൂഹം അതാണ്, ഇപ്പോൾ ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം, അത്ര ചിലവുണ്ട്, വരുമാനം കിട്ടുന്ന മറ്റു സ്ഥലങ്ങളുണ്ട്. ആ പിന്നെ നമ്മുടെ രാജ്യത്തോട് ഒരു സ്നേഹവും രാജ്യത്തോട് കൂറും, മാതൃഭൂമി, ജന്മനാട്, പെറ്റമ്മ, നമ്മുടെ നാട്, കൃഷി, ഇവിടുത്തെ പൂഞ്ചോലകൾ, ഇവിടെ പച്ച ഇത്, ഇതൊക്കെ ഞങ്ങളുടെ തലമുറയോട് തീരുകയാണ്. പുതിയ തലമുറക്ക് മൊബൈലിലാണ് ഇതെല്ലാം കാണുന്നത്, അവർ നേരിട്ട് യാതൊരു ടച്ചുമില്ല, അവർക്ക് ആവുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, സമൂഹ ആ രീതിയിൽ മാറിക്കഴിഞ്ഞു. ആ രീതിയിൽ മാറുന്ന സമയത്ത് അവർ ഈ രാജ്യത്ത് പോലും നിൽക്കാൻ, ഇവിടെ മറ്റൊന്നെന്താ, ഇവിടെ ഈ രാഷ്ട്രീയക്കളി, രാജ്യത്തിൻ്റെ പൊതുവികസനം, രാജ്യത്തിൻ്റെ വളർച്ച, രാജ്യത്ത് വ്യവസായങ്ങൾ വരണം, അത് ചർച്ച ചെയ്യും. രാജ്യത്ത് എന്തിനാ മതം ചർച്ച ചെയ്യുന്നത്? രാജ്യത്ത് എന്തിനാ വർഗീയ ചർച്ച ചെയ്യുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ, ഹിന്ദുക്കളുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കുന്നു,
ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഉള്ളിൽ വേദനിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, ലോകം കാണുകയില്ലേ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം കൂടി സംഘപരിവാർ ഗവൺമെൻറ് വന്നാൽ അതിനർത്ഥം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ ഒരു മതചിന്താഗതിയുള്ളവരാണ്, വംശീയ ചിന്താഗതിയുള്ളവരാണ്, വർഗീയത ചിന്താഗതിയുള്ളതെന്ന് പറഞ്ഞാൽ വിദേശികൾ കാണുക, അവരെങ്ങനെയും കണ്ടോട്ടെ, അതല്ല അങ്ങനെയുള്ള മറ്റുള്ളവർ കാണുക. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ഭൂരിപക്ഷം അങ്ങനെ ഇല്ലാത്തവരല്ല ഉള്ളത്. യഥാർത്ഥ വിശ്വാസി ലോകം മുഴുവൻ ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ സംഘപരിവാറിന് ഉപയോഗിക്കാതെ അവരുടെ രാഷ്ട്രീയം, അവരുടെ നയം, അവരെ സംബന്ധിച്ചത് ശരിയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അതിൻ്റെ ആ മുതലെടുപ്പ് രാഷ്ട്രീയം കൊണ്ടുവന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാവാം, തെറ്റാവാം, അതിനെ വിമർശിക്കാം. മാന്യമായ രീതിയിൽ ഈ ഞാൻ പറഞ്ഞതിനെ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്.